അവിടെയാണ് സ്റ്റേറ്റ് തകർന്നു പോകുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ നയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതാണ്. മുതിർന്ന നേതാക്കൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് തിരുവനന്തപുരത്ത് വെച്ച് അനുശോചന യോഗം നടത്തണം. അതിലെല്ലാ പാർട്ടികളെയും എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ സാംസ്കാരിക കലാപ്രവർത്തകരെയും മുഴുവൻ ആളുകളെയും വിളിക്കണം. തിരുവനന്തപുരത്ത് ഒരു അനുശോചന യോഗം വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കൂടി ക്ഷണിക്കണമെന്ന് മുതിർന്ന ആരെങ്കിലും, ഇപ്പോൾ ഞാനോ KPCC പ്രസിഡന്റോ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളുടെ ഒരു അനുസ്മരണ സമ്മേളനം തലസ്ഥാന നഗരിയിൽ നടക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല. എല്ലാവരെയും അതിൽ പങ്കാളികളാക്കി. ഉമ്മൻചാണ്ടി അങ്ങനെയായിരുന്നു, ഇൻക്ലൂസീവ് ആയിരുന്നു ഉമ്മൻചാണ്ടി. എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് അത് നടത്തുക എന്നതാണ്. അത് അദ്ദേഹത്തിന്റെ അനുസ്മരണമായതുകൊണ്ടാണ് അതങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതിന്റെ പേരിൽ ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല, ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. അതുകൂടാതെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ വേട്ടയാടി ചെയ്ത വിഷയങ്ങളെല്ലാം തീർച്ചയായിട്ടും ജനമധ്യത്തിൽ ചർച്ചയുണ്ട്. അത് ഞങ്ങളും ചർച്ച ചെയ്യും. ഞങ്ങളിത് നിയമസഭയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിയമസഭയിൽ ഞാൻ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമായി വേട്ടയാടപ്പെട്ട ഒരാളാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സത്യം അവസാനം വിജയിക്കുമെന്ന് എപ്പോഴും പറയാനുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിനെതിരായ കേസുകളിലെല്ലാം സത്യം വിജയിക്കുകയുണ്ടായി. അദ്ദേഹത്തെ വേട്ടയാടിയ ആളുകൾ എല്ലാവരും എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഇതൊക്കെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്, കേരളത്തിൽ നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതെല്ലാം അത് പറയേണ്ട സമയത്ത് അത് പറയും. പക്ഷേ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു വിവാദവും വേണ്ട. അതുകൊണ്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി മുതിർന്ന നേതൃത്വത്തിന്റെ ഉപദേശത്തോടു കൂടിയുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. അതിൽ നിന്നും പ്രസക്തിയില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അത് VD സതീശന്റെ അഭിപ്രായം പറഞ്ഞതാണ്, KSുധാകരന്റെ അഭിപ്രായം പറഞ്ഞതാണ്, എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു അഭിപ്രായമില്ല, അങ്ങനെയാണ് പാർട്ടി. എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ പറഞ്ഞതാണ്, അതിവിടെ ചർച്ച ചെയ്യണതിന് പ്രസക്തിയില്ല. ഒരു തീരുമാനം ഇപ്പോഴും, ആ ഒരു തീരുമാനം ഇതാണ്. അല്ലല്ല, അതൊക്കെ വരട്ടെ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണം ഞങ്ങൾക്കുണ്ടായ ആഘാതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെറുതല്ല. ഞങ്ങൾ ആ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരാകുന്നേ ഉള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരെ മാത്രമല്ലല്ലോ, മനുഷ്യർ കൂടിയല്ലേ. ഞങ്ങളുടെ നേതാവായി ഞങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളോടൊരാളായി ഞങ്ങളുടെ ഒരു കുടുംബാംഗമായി പ്രവർത്തിച്ച ഒരാളുടെ വേർപാട് ഞങ്ങളിൽ ഉണ്ടാക്കിയത് നിസ്സാരമായ ഒരു ഇതല്ല. അതിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുന്നേയല്ലേ. അത് അദ്ദേഹത്തിന്റെ കല്ലറ അടയ്ക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം വന്ന് രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വരട്ടെ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞിരിക്കും, പറയേണ്ട സ്ഥലത്ത്. മാത്രമല്ല, എന്റെ ഓഫീസിലെ ഞാനുമായി ബന്ധപ്പെട്ട സ്റ്റാഫായിട്ടുള്ള ഒരാൾ നിലവാരം കുറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഞാൻ അയാളെ വോൺ ചെയ്യും, ഞാനയാൾ ആവർത്തിക്കരുന്ന് പറയും. രണ്ടാമതും അയാളിട്ടാൽ അയാൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ ചുറ്റും ഇരിക്കുന്നവരുടെ നിലവാരം എന്താണെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ അല്ലാതെ ഇതൊക്കെ ഓരോരുത്തരുടെ അവരുടെ ഇതെല്ലാം എന്താണ് എക്സ്പ്രഷനാണ്, അല്ല ഇത് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയാണെന്നോ എന്ത് വേണേലും പറഞ്ഞോ. പക്ഷേ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളുടെ നിലവാരം ഇതാണ് എന്ന് ജനങ്ങൾ അളക്കും, അത്രയേ ഉള്ളൂ.
ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അവരാലോചിച്ചാൽ മതി. അല്ലല്ല, അതൊക്കെ അദ്ദേഹം വളരെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഒരു തെറ്റിദ്ധാരണ മൂലമുണ്ടായ വാർത്തയാണ്, അത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, മൂന്നോ നാലോ മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവും. ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റാണ്. ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്ത് ആ തീരുമാനം ഞങ്ങൾ അങ്ങോട്ട് അയച്ച് അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി അദ്ദേഹമാണ് പ്രഖ്യാപിക്കുന്നത്. അതിനുള്ള അനുവാദമെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് ഞങ്ങൾക്ക് തരണം. അല്ല, എനിക്ക് അത്രയല്ല, ഞാൻ അത് എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്, എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്, ഞങ്ങൾക്കത് തരണം, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അത് തരണം. നിങ്ങൾ രാത്രി വന്ന് അന്നേക്ക് വന്ന് അത് ചർച്ച ചെയ്ത് നിങ്ങളുടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നാലു മാസം കഴിഞ്ഞ് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം. ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരോടും എല്ലാ യു ഡി എഫ് നേതാക്കന്മാരോടും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അത് ഉചിതമായ സമയത്ത്. തൃക്കാക്കരയിൽ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ എന്താ പറഞ്ഞത്, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇലക്ഷൻ 3 മണിക്ക് പ്രഖ്യാപിച്ചു ഇലക്ഷൻ കമ്മീഷൻ, 6 മണിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതുപോലെ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. വേറെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വന്നാൽ, അതിനു മുമ്പ് ചെയ്യേണ്ട ഏതെങ്കിലും സാഹചര്യം വന്നാൽ അത് അപ്പോൾ പാർട്ടി ആലോചിച്ച് പാർട്ടി തീരുമാനമെടുക്കും. ഇതൊന്നും ഒരാളോ രണ്ടുപേരോ ഒന്നും എടുക്കുന്ന തീരുമാനമല്ല, എല്ലാം കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്, കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. അത് കൃത്യമായ സമയത്തുണ്ടാവും. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാനിപ്പിക്കണമെന്ന്, അത് ഞങ്ങൾക്ക് വിട്ടേന്ന്, പാർട്ടിക്ക് വിട്ടേന്ന്. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കൃത്യമായ നേരത്ത് അവിടെ പാർട്ടിയെ സജ്ജമാക്കി അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസും മുന്നണി എന്നുള്ള നിലയിൽ, മുന്നണി സ്ഥാനാർത്ഥിയല്ലേ വരാൻ പോണ, യു ഡി എഫും കൃത്യമായ കാര്യങ്ങൾ ചെയ്യും. അത് സാധാരണ ഇപ്പോൾ നമ്മളവിടെ എന്നാണ് തുടങ്ങാൻ പോകുന്നത്, എന്നാണ് അത് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നതല്ലേ ഉചിതം. അങ്ങനെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്തു. അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും ഒരു സംഘടനാ സംവിധാനം കൃത്യമായി വേണ്ട രീതിയിൽ ചെയ്തു.